എല്ലാവർക്കും സൈ സെക്കൻഡറി പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എഡിറ്റിംഗ് വീഡിയോസ് ഒന്നല്ല കേട്ടോ, നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാനുള്ള മാതിരി നമ്മുടെ ദിവസം നമുക്ക് ഓരോരോ നോട്ടിഫിക്കേഷൻ വരും. അതായത് നമ്മുടെ പബ്ജി ഇന്ന് തിരിച്ചു വരും, നാളെ അതിൻ്റെ ഇതാണ്, ഓരോന്നും എന്താ പറയുക ഒരു 90% നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള എന്താ ന്യൂസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു കുളിർമയാണ്, പോവില്ലടാ പബ്ജി തിരിച്ചു വരും വിശ്വാസം അല്ലേ. അതേമാതിരി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയ പബ്ജി നമ്മുടെ ദീപാവലിൻ്റെ അന്ന് നമ്മുടെ പബ്ജി ഇന്ത്യയിലേക്ക് തിങ്ങിയെ തിരിച്ചു വരാൻ പോകുന്ന ഒരു ലിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനും അതിൻ്റെ ബിഹൈൻഡ് ദി ട്രൂത്ത് ഒക്കെയാണ് നമ്മൾ ഇത്തന്ന വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരെ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. പബ്ജി ഇന്ത്യയിൽ ബാനായ ശേഷം പബ്ജിനെ കുറിച്ച് പിന്നെ വരുന്ന എല്ലാ ഒഫീഷ്യൽ ന്യൂസും നമ്മൾ ഫസ്റ്റ് അറിഞ്ഞത് നമ്മുടെ എന്താ നമ്മുടെ ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ ലൈവ് എന്നൊക്കെയാണ്, ലൈവ് സ്ട്രീം എന്നൊക്കെയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഇങ്ങനെ അടുത്ത ഒഫീഷ്യൽ ന്യൂസൊക്കെ അറിഞ്ഞത്. അതേമാതിരി തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ഫേമസ് മാക്സ്റ്റൺ യൂട്യൂബറായ മാക്സ്റ്റൺ തൻ്റെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു, റിയലി ഫൈനലി ക്രാഫ്റ്റൺ വിൽ കൊളാബ് വിത്ത് മൈക്രോസോഫ്റ്റ് ആൻഡ് മൈക്രോസോഫ്റ്റ് വിൽ ബി ന്യൂ പബ്ലിഷർ ഓഫ് പബ്ജി മൊബൈൽ. അതായത് നമുക്കൊന്ന് മനസ്സിലാവുക, പബ്ജി നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ പുതിയ പബ്ലിഷറായ മൈക്രോസോഫ്റ്റിൻ്റെ അടിയിൽ പബ്ജി തിരിച്ചുകൊണ്ടാകാൻ പോവാണ്. അതായത് നമുക്ക് പലർക്കും അറിയാം ഈ ഫേമസ് യൂട്യൂബേഴ്സിന് ഈ പബ്ജി ഒഫീഷ്യലായിട്ടൊക്കെ ചെറിയ ലിങ്ക് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അതിനൊരു തെലുങ്ക് കൂടെയാണ് ഈ പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പോസ്റ്റ് അയാൾ പറയുന്നത് പബ്ജിൻ്റെ ഒഫീഷ്യൽ പബ്ലിഷർ നെയിം നവംബർ 15 റിലീസ് ചെയ്യുന്ന പബ്ലിഷർ നെയിം നമ്മളിപ്പോൾ നമുക്ക് ഗസ്റ്റ് 90% ഉറപ്പ് മൈക്രോസോഫ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഡിസംബർ 2 ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ ഡിസംബർ 2 മേജർ അനൗൺസ്മെൻറ്റ്, അതായത് പബ്ജി തിരിച്ചു വരുമോ, അതിൻ്റെ ബെറ്റർ വേർഷൻ ആണോ, അതായത് പബ്ജി മൊബൈൽ തന്നെയാണോ തിരിച്ചു വരുമോ, നമുക്ക് അത് അവർ പബ്ലിഷ് ചെയ്യും. നമുക്കിപ്പോൾ നിങ്ങൾ പലരും വിശ്വസിക്കുന്നുണ്ടോ ഇതേമായി തന്നെ ന്യൂസ് നമ്മൾ പല ഈ ഇടയായിട്ട് കേൾക്കുന്നുണ്ട്, അത് പബ്ജി എയർസിൻ്റെ അടിയിൽ തിരിച്ചു വരും, ജിയോൻ്റെ അടിയിൽ തിരിച്ചു വരും, പബ്ജിക്ക് ഇന്ത്യയിൽ തന്നെ പബ്ജി ഇന്ത്യയിൽ ഇറക്കാൻ പോവുകയാണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ ചുമ്മാ പറയുന്നൊന്നുമല്ല, മൈക്രോസോഫ്റ്റ് തന്നെ ഗെയിമിംഗ് പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിമിംഗ് യൂണിറ്റ് ഗെയിമിംഗ് പരമായ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അസൂർ എന്നൊരു യൂണിറ്റിൻ്റെ അടിയിലാണ് ഈ പബ്ജി തിരിച്ചറിയാൻ പോകുന്നത്. അസൂർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ അടിയിലാണ് പബ്ജി തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റോണും അസൂറായിരിക്കും നമ്മുടെ കൊളാബ് ചെയ്യാൻ പോകുന്നത്. അസൂർ എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഗെയിമിംഗ് ഒഫീഷ്യൽ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ അവർ തന്നെ ആയിരിക്കും ഇത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ട്വീറ്റും ട്വീറ്റ് അല്ല അതിൻ്റെ ഒരു പോസ്റ്റും സ്പോർട്സ് കീഡാന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈൻ ന്യൂസ് മീറ്റിൻ്റെ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പബ്ജി എന്തായാലും തിരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ ന്യൂസ് നമുക്ക് ഡിസംബർ 15 തന്നെ നമുക്ക് ലഭിക്കുന്നുള്ളൊരു ഉറപ്പായി. അപ്പോൾ നമുക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള നിറയെ ന്യൂസ് ഇന്നലെ തന്നെ ഓൺലൈൻ മീഡിയ കൂടെ ഒക്കെ പറയുകയായിരുന്നു, ഗൂഗിളിലൊക്കെ ഉണ്ടായിരുന്നു, ഗൂഗിൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യാശ ഇല്ല എന്തായാലും വരുമോ, നമുക്കൊരു വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്തു ഇത്രയും കാലം വെയിറ്റ് ചെയ്ത മാതിരി ജിയോൻ്റെയും എയർടെലിൻ്റെയും കാര്യം പറഞ്ഞവരൊന്നുമല്ല. നമുക്കപ്പോൾ എന്തായാലും ഡിസംബർ 15 കാര്യം നമുക്കൊരു ഉറപ്പുണ്ട്. ആ വിശ്വാസത്തോടെ പബ്ജി എന്തായാലും പോവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദിക്കാൻ, അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ പബ്ജി എന്തായാലും നമ്മൾ ഡിസംബർ 15 തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ഇതോടെ ചേർത്താം. അപ്പോൾ എന്തായാലും വരുമായിരിക്കും, വരാതെന്നിരിക്കില്ല, വരാം വരാതിരിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വിശ്വാസത്തോടെ ഇവിടെ നിർത്താം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. നമുക്ക് പബ്ജി ഇല്ല, അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ലൈക്ക് അടിക്കണം. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ ബൈ ബൈ.